the classic ambience in your bathroom. Talking card. വള്ളുവനാട് ഹിന്ദുമത പരീക്ഷത്തിന്റെ 8th വാർഷിക സമ്മേളനം 14-15 തീയതികളിൽ തൃത്താല യജ്ഞേശ്വരത്ത് നടക്കും. ഉദ്ഘാടന സഭ, മാതൃസമ്മേളനം, വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം, സമാപന സഭ തുടങ്ങിയവയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 8th വാർഷിക സമ്മേളനം 14-15 തീയതികളിലായി തൃത്താലയിൽ ഒരുക്കുന്ന യജ്ഞേശ്വരത്താണ് നടക്കുന്നത്. നിളാതടത്തിൽ അഗ്നിഹോത്രികളുടെ യജ്ഞഭൂമിയിൽ തുടക്കം കുറിച്ച വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം, മാതൃസമ്മേളനം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് മാസം 14-15, അതായത് അടുത്ത ശനി ഞായർ ദിവസങ്ങളിലാണ് ഇക്കൊല്ലം വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ ആധ്യാത്മിക സമ്മേളനം നടക്കുന്നത്. 10 കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്, പക്ഷേ ഇടയ്ക്ക് നാട് മുഴുവൻ നിശ്ചിതാവസ്ഥയിലായ കോവിഡ് കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആദ്യം ഞങ്ങൾ ഈ സമ്മേളനം നടത്തിയിരുന്നത് യജ്ഞേശ്വരനടുത്തുള്ള ഭാരതപ്പുഴ മണൽപ്പുറത്ത് വെച്ചായിരുന്നു. പിന്നീട് പ്രായമുള്ള പലർക്കും അവിടോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് യജ്ഞേശ്വരം ക്ഷേത്രത്തിൻ്റെ മുറ്റത്തൊരുക്കിയ പന്തലിലാണ് ഞങ്ങളിപ്പോൾ 2-3 കൊല്ലമായിട്ട് വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ സമ്മേളനം നടക്കുന്നത്. 14-ന് വിദ്യാഭ്യാസ സമ്മേളനത്തോടെയാണ് വാർഷിക സമ്മേളനത്തിന് തുടക്കമാവുന്നത്. ഒറ്റപ്പാലം NSS കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ TG വിജയകുമാർ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. സംപൂജ്യ സ്വാമി നന്ദാത്മജാനന്ദ വിഷയാവതരണം നടത്തും. വൈകിട്ട് 4 മണിക്ക് സംഘടിപ്പിക്കുന്ന ഉദ്ഘാടന സഭയിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ ബ്രഹ്മചാരി TK വിനയഗോപാൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടക്കും. സമാപന ദിവസമായ 15 ഞായറാഴ്ച നടക്കുന്ന മാതൃസമ്മേളനത്തിൽ വത്സല മേടത്തൂർ, പത്മജ വേണുഗോപാൽ, KR ഇന്ദിര തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സഭയിൽ സംപൂജ്യ സ്വാമി ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. KP നാരായണൻ, രവീന്ദ്രൻ വെളിച്ചപ്പാട്, പ്രൊഫസർ K ശശികുമാർ, ബ്രഹ്മശ്രീ ഡോക്ടർ ദേവൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സമാപന സഭയിൽ പങ്കെടുത്ത് സംസാരിക്കും. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം, ഹൈന്ദവ സമൂഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഹൈന്ദവ സമൂഹം മാത്രം എല്ലാ വിഭാഗങ്ങളും നേരിടുന്നുണ്ട്. പക്ഷേ എങ്കിലും മറ്റുള്ളവർക്കെല്ലാം തന്നെ ഒരു സംഘടിതമായ ചട്ടക്കൂടുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അതായത് ഗവൺമെൻറ്റുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഹൈന്ദവ സമൂഹം അസംഘടിതമായിട്ട് നിലകൊള്ളണം. അത് പലപ്പോഴും ജാതിയുടെ പേരിലായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹം ഉദ്ഘോഷിക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജാതിക്ക് അതീതമായിക്കൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഒന്നിച്ച് നിലനിന്ന് പ്രവർത്തിക്കാം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് എന്നുള്ള പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ഈ തൃത്താല യജ്ഞേശ്വരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ യജ്ഞേശ്വരത്തെ കേന്ദ്രീകരിക്കുന്നത്? നമുക്കറിയാം, പറയപ്പെട്ട മന്ദിരകളത്തിൻ്റെ മഹത്തായ ഒരു പാരമ്പര്യം ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ യജ്ഞേശ്വരം. അതുപോലെ തന്നെ അഗ്നിഹോത്രിയെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കും. നമുക്കെല്ലാം അറിയാം, വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥ, 99 യാഗങ്ങൾ നടത്തി, 100-ാമത്തെ യാഗം നടത്താൻ തയ്യാറായി ഇരിക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ വന്ന് തടസ്സപ്പെടുത്തി എന്നാണ് ഐതിഹ്യം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ആ ഇന്ദ്രപദം നേടും, അപ്പോൾ ഇന്ദ്രൻ്റെ ആ പദം നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് തടസ്സപ്പെടുത്തി എന്നാണ് ഐതിഹ്യം. ബ്രഹ്മചാരി TK വിനയഗോപാൽ, ഡോക്ടർ TG വിജയകുമാർ, MP രാമദാസ്, മുരളീധരൻ തൃക്കണ്ടിയൂർ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.